ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്ക, അസനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയോ, അനക്ക് അവിടെ നേരത്തിനും കാലത്തൊന്നും തിന്നാനും കുടിക്കാനും കിട്ടല്ലേ. മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളത്തേക്ക് എടുത്തുകൊടുക്കും. എനിക്ക് വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി പോത്തറച്ചി എന്ന് പറഞ്ഞാൽ ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചുപോയോ? ഓനെ അതും ഇതൊക്കെ പറയും, നോക്കിക്കണ്ട് എടുത്തുകൊടുക്കും മോളെ. ചെല്ലി ദൈനവാ, എന്റെ കാര്യം മറക്കരുത്, വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓല എന്നെ തല്ല കുത്തിട്ട് ചെയ്തോ? ഇല്ല ഉസ്താദിന് അങ്ങനെ ഒരു ഭയുണ്ട്. എവിടെ ചെന്നാലും വി ഐ പി ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, എന്തിനാന്ന് പോത്തരച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തനോട് യാതൊരു ദേഷ്യമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിൽ ഇപ്പൊ പഴയതും സൗകര്യങ്ങളും ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാത്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ, നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് ആറുമുഴ നാവ, അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവള്ള അവിടെ കിടക്കാം. മതി, നിർത്ര. ഇത് നമ്മളൊന്നും വേണം അച്ചൂട്ടി, ഈ അതോട് വെച്ചോ. ആവശ്യണ്ടാവുമ്പോ നമ്മള് ചോദിച്ചോളാ. വേണ്ട, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല, കാട് ആറു മാസം നാട് ആറു മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിച്ചു. വെള്ളം ഒഴിയടാ. എന്റെ മല ദൈവങ്ങളെ. അല്ല, ഞാൻ ആലോചിക്ക, രണ്ടു കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടി നയിക്കാനേ. പറയുന്നു പറഞ്ഞല്ലേ പറ്റു. ഉസ്താദ് ജയിലിൽ പോയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എല്ലാ അമ്മയിലും ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേടുത്ത് കത്തിച്ചൂടെ. എല്ലാത്തിനും ഒരാള് വേണമെന്ന് വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെന്നില്ലടാ. എന്തേ പോവാത്തേ? പോയാൽ ഇതുപോലെ മൂന്നു നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടകുണ്ട. ഒറ്റ പട്ടിക്ക് നന്ദി ഇടാ. നന്ദി ഉസ്താദ്, പട്ടിന്ന് വിളിച്ച തന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേർ ഇപ്പിച്ചനെ. ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമൻ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലോടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ, നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണം. ആ വേണം, ഇപ്പൊ തന്നെ മാറണം. ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം ഉസ്താദ് തടി. ഞാൻ പാടാം. ഓരമ്മാമി കൊയിലുദണി ചങ്കരമ്മാമി താളടിച്ചണ് ഇത് കണ്ടിട്ടൊയ്യമ്മയ്യപ്പന്താരാ കൊച്ചിനെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട കോടണ കോട്ടങ്ങനെ അയ്യപ്പന്താരാ തിരാമറിന്റെ അച്ചമണനു അഞ്ഞിനെ രണ്ട് തൊയ്മാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ പറ്റി കളിച്ചണ നമ്മു പഴമതി 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 അല്ല കൊണ്ട് പാടാമയ്യ. നീ പാടിയെ പറ്റി. ഞാനൊരു പാവാട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ട് കൂട്ടും. ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. എന്നെ ചവിട്ടിയല്ലേ? ഓ, എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല.
ഞാൻ ഇനി പഠിക്കാൻ കാര്യമൊന്നില്ല. ഇറങ്ങി പോണ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്ക? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി കാത്തുരക്ഷിക്കുന്നത്. ഉസ്താദേ, ഉസ്താദേ, എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയാ പറഞ്ഞു, അത് എനിക്കും ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ. ഇനി പഠിക്കകത്ത് കയറലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തോടില്ല, അത് ഉറപ്പാ. മണിയ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ, എന്തിനാ എന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അങ്ങനെ നല്ല കാര്യം ചോദിക്കി. നമ്മളെ പോയി ഇറങ്ങുന്നത് ആവശ്യ നേരത്ത് മഞ്ഞൾ കൂവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബു ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബു കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുകൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുക് കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. ഖുശ്ബു പോണെങ്കിൽ പോട്ടന്റെ. ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഹലോ നേഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് നേഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ. നേഴ്സുമാരെ പോകണ്ട, ഒരുപാട് വെണ്ടക്കത്തെ കലം പോലെയായി. അതെ, മൂന്നാല് നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവ് ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഐശ്വര്യ. അതെ, ഉസ്താദിന് കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി ഓരോരുത്തരെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറി മാറി വള്ളെടുക്കൽ. പിന്നെ എന്തായാലും നോക്കി പഠിപ്പിക്കണ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി നമ്മുടെ അച്ചിട്ടിച്ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോ മെനി ചയ്യ നമ്മുടെ കൊച്ചേട്ടാ. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ, ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്? ആ സ്കൂളിന്റെ പേരെന്താ? അഡ്മിഷൻ പേര് കൊണ്ട് പറഞ്ഞു. നമുക്കൊന്ന് അവിടുത്തെ പോണോ? നാളും മനുവില്ലാത്ത വൃത്തി കിട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ, വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദ് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്ത എന്താ വേണം? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. മനീഷ, വെള്ളം ഒഴിക്കണ. മനീഷ, ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദ്? മനീഷ, മണിയ, കൊയിലാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ, വെള്ളം എടുത്തോളൂ. അവളിപ്പോ വന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം, നിങ്ങൾ വെള്ളം എടുത്താ മതി. തീർത്തോളി അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി അങ്ങേര് പോണേ. പോട്ടടി, പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴറ്റി വീഴോടാ, കാലും പോടാ. അയ്യപ്പത് മനസ്സിലായില്ലേ, ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ. ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തിയുള്ളു. കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പച്ച.
അസിനിക്ക് അവന്റെ ഒക്കെ പേര് ലിസ്റ്റിംഗ് എടുത്താ അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവന്നായിരുന്നു ഞങ്ങളെ ഏറ്റു. എന്തിനാണ് മോനെ വയക്കനും വക്കാനത്തിനൊക്കെ പോണേ? മനസ്സുള്ള തരട്ടെന്ന്. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്ക് ഉണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. അതെ, പൊട്ടിനും പത്തിരിക്കുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. അസനിക്ക, ഇവിടെ എങ്ങനെ വിട്ടാ മതിയോ? എട്ടിച്ചു വിടണ്ടേ? എത്തിച്ചു വിടുന്നു മോനെ. ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയമാവുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ചോക്കൻ. കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിക്കല്ലേ, ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യണ്ടോ? അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി എവിടാണ് പട്ടി കഴിവതമ്മൻ? അച്ചുട്ടി ഇറങ്ങി വാട. എന്നെ വിളിച്ചോ? ആരില്ലാത്തപ്പോ ഈ മുണ്ടയ്ക്ക് ലിട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ച ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ? നമുക്കെന്താ കുഴപ്പം? അല്ല, നല്ലത് നായിക്കല്ലോ. പിന്നെ ഞാൻ നോക്കാം. 750 രൂപയോ? ഉസ്താദ് ബില്ല് കറക്റ്റ് ആണോ നോക്കിയേ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ്. എരിയണ മുളക് ഈ കണക്കിന് പോയ തലയുടെ ആധാരം പറമ്പോ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ. അത് പൊട്ടിച്ചില്ലേ ഈ പുണ്ടോണന്റെ ബാലൻസ് ഒന്നില്ലേ? ബാലൻസ് കൊടുത്തു. അത് പൊട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് ഞാൻ ഉസ്താദ് എത്ര ആണ് ചോദിച്ചാ കയ്യിലുള്ള കാശ് ഒറ്റടിക്ക് തീർക്കാ. എടാ, നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റോ? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് അവന്മാർ ചുമ്മാ ലാവിഷായിട്ട് ജീവിക്കുന്നു. അത് പറവ, ഇത് നമ്മള്. പറവയ്ക്ക് എന്തും ചെയ്യാം. പറവയുടെ കളി കൈവിട്ട കളി, നമ്മുടെ ഈ കളി തീക്കളി. അത് ഓർത്തോ. ഇത് കൊള്ളാവല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിടി ഉസ്താദേ, ഒന്നു ആക്രാന്ത് ആക്രാന്ത്. കാശ് തന്നിട്ട് പോണം. കാശോ? ഏത് കാശ്? ഓ, തീർപ്പിടി 10 രൂപ. 10 രൂപ മീറ്ററിൽ തന്നെ 40 രൂപയെ. ഞങ്ങള് മീറ്റർ മേടിച്ചില്ലല്ലോ. ബാക്കി പൈസ തരണം. ഏടാ പോടാ, തന്ന മേടിച്ചോണ്ട് പോയാ മതി. പാതിരാത്രി വരെ ലോകം മുഴുവൻ ചുറ്റിട്ട് എന്ത് വർത്തമാനം പറയുന്നേ? ലോകം മുഴുവൻ ചുറ്റിയോ? എടാ മണിയ, നമ്മള് ശാനി നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ. ഇങ്ങോട്ട് വരുമ്പോ എവിടൊക്കെ പോയി? എവിടെയൊക്കെ പോയാണ് നമ്മള്? ഇങ്ങോട്ട് വന്നപ്പോ പട്ടണം ശാന്തയുടെ വീട്ടില് ഒരു 1.5 ലക്ഷം, ബ്രാൻഡ് ഷാപ്പിൽ ഒരു 30 യൂണിറ്റ്. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലേ, കാശ് എടുക്കണം. കണ്ടോ, ഇതിവിടുത്തെ സ്ഥിരം പതിവാണ്.
നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, വാ ഒന്ന് കിടക്കാൻ നോക്ക. എന്താ ചേച്ചി, ടാങ്കിൽ വെള്ളം ഇല്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളമല്ലേ? വെള്ളമൊക്കെ ഉണ്ട്, അങ്ങോട്ട് നോക്ക് അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി, അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ടു അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുല്ലേ? ഉണ്ടായിട്ടെന്താ, ആരാ അവനോട് ചോദിക്കുക? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ, പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറിപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ, എടാ വെള്ളം ഒഴിക്കാൻ. ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്ത് നിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ.